ബി ജെ പി എം എൽ എമാർക്ക് കൊമ്പില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കണം. കർണാടക ഹൈക്കോടതി ഇന്ന് സുപ്രധാനമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. കർണാടകയിൽ കോവിഡ് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കോവിഡിനെ മറയാക്കി കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഒരു ഉത്തരവിറക്കിയിരുന്നു. കർണാടകയിലെ മന്ത്രിമാർക്കും ബി ജെ പി എം എൽ എമാർക്കുമെതിരെയുള്ള ക്രിമിനൽ കേസുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഓഗസ്റ്റ് 31 യെദ്യൂരപ്പ സർക്കാർ പുറത്തിറക്കിയത്. ബി ജെ പി എം എൽ എമാർക്കെതിരെയുള്ള ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെയുള്ള 61 കേസുകൾ പിൻവലിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഉത്തരവ് യെദ്യൂരപ്പയുടെ ബി ജെ പി സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. ഇന്ന് ബി ജെ പി എം എൽ എമാരെയും മന്ത്രിമാരെയും പരിശുദ്ധരാക്കാനുള്ള യെദ്യൂരപ്പയുടെ ഈ ഉത്തരവിന് കോടതി സ്റ്റേ നൽകിയതോടെ വലിയ തിരിച്ചടിയാണ് യെദ്യൂരപ്പ സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അഭയ് എസ് കെ, ജസ്റ്റിസ് വിശ്വജിത് ഷെട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് യെദ്യൂരപ്പ സർക്കാരിന്റെ ഉത്തരവിന് സ്റ്റേ പുറപ്പെടുവിച്ചത്. പീപ്പിൾ യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് ബി ജെ പി എം എൽ എമാർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ റദ്ദാക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ചത്. നേരത്തെ ഓഗസ്റ്റ് 31 യെദ്യൂരപ്പ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ നിയമമന്ത്രിയായ ജെ സി മധുസ്വാമി, ടൂറിസം വകുപ്പ് മന്ത്രി സി ടി രവി, കാർഷിക വകുപ്പ് മന്ത്രി ബി സി പാട്ടേൽ, ഹോസ്പോട്ട് എം എൽ എ ആനന്ദ് സിംഗ് എന്നിവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ചിരുന്നു. കൊലപാതക ശ്രമം, കലാപമുണ്ടാക്കൽ തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങളാണ് മന്ത്രിമാർക്കെതിരെ പിൻവലിച്ചത്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ കേസുകൾ പിൻവലിച്ച് അവരെ വിശുദ്ധരാക്കുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായ നടപടിയാണെന്നും ഹർജിക്കാർ കോടതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ ഓഗസ്റ്റ് 31 യെദ്യൂരപ്പ സർക്കാരിന്റെ വിശുദ്ധിയാക്കൽ ഉത്തരവിനെതിരെ ആ സമയത്ത് തന്നെ വ്യാപക എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ ബി ജെ പി പ്രവർത്തകരായ എം എൽ എമാർക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള ക്രിമിനൽ കേസുകൾ സർക്കാർ ഒഴിവാക്കുകയായിരുന്നു. സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും ജെ ഡി എസും രംഗത്തെത്തിയിരുന്നു. ബി ജെ പി നേതാക്കളെ കേസുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് അവരെ കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുമെന്നും ഇന്ത്യ രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുമാണ് അന്ന് പ്രതിഷേധത്തിൽ പ്രധാനമായും ഉയർന്നത്. ആ പ്രതിഷേധങ്ങൾ വിജയത്തിലേക്ക് പോകുന്നുവെന്നുള്ള ആദ്യ സൂചനയാണ് കർണാടക ഹൈക്കോടതിയുടെ സ്റ്റേ. 2020 ഓഗസ്റ്റ് 31 ഇറക്കിയ ഉത്തരവ് പ്രകാരമുള്ള ഒരു നടപടികളും സ്വീകരിക്കരുതെന്ന് കോടതി അറിയിച്ചു. സർക്കാരിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ജനുവരി 22 അറിയിക്കാമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുള്ളത്. ജനുവരി 29 സംഭവത്തിൽ അടുത്ത വാദം നടക്കുക. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.